ലവ് ജിഹാദ് ആരോപണം അടക്കം ഉയർത്തിക്കൊണ്ടുവന്ന് കത്തോലിക്ക സഭയിൽ സ്ത്രീകളുടെ സ്വയം സംരക്ഷകരായി മാറിയ ഒരു വിഭാഗമാണ് കാസ. ചില മതമേലധ്യക്ഷന്മാരുടെ പിന്തുണയോടെയാണ് കാസയുടെ പ്രവർത്തനങ്ങൾ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ കൃത്യമായി നടന്നു വരുന്നത്. ഈ കാസയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാദ നായകനും ബി ജെ പി കൃത്യമായി റബ്ബർ ഷീറ്റിന് വില വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്കൊരു എം ബി എ കേരളത്തിൽ നിന്ന് തരാമെന്നെല്ലാമുള്ള പ്രസ്താവനകൾ നടത്തി വളരെ പ്രസിദ്ധനായി മാറിയ താമരശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, അദ്ദേഹമാണ് ഇപ്പോൾ കാസയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് എത്തിയിരിക്കുന്നത്. കത്തോലിക്ക പെൺകുട്ടികളുടെ സംരക്ഷണം സഭ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ആരും ഇതിൻ്റെ പ്രണയം നടിച്ച് മതം മാറ്റി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നവർ ഈ പെൺകുട്ടികളുടെ അഭിമാനബോധത്തെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് മാർ പാംബ്ലാനി പറയുന്നു. അതായത് കൃത്യമായിട്ട് നിലപാടുകളും അഭിമാനവുമുള്ള ഒരു സമൂഹമാണ് കത്തോലിക്ക സമൂഹം. അവർക്കിടയിലെ സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം വളരെയധികം കൃത്യമായ വിദ്യാഭ്യാസം നേടിയവരാണ്. ആരും പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. സഭയുടെ കീഴിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം ലഭിച്ചു തന്നെയാണ് വരുന്നത്. കൃത്യമായിട്ടുള്ള അവർക്ക് കിട്ടേണ്ട മേൽനോട്ടങ്ങളും എല്ലാം സഭ നേരിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളുടെ സംരക്ഷണം ആരും ഏറ്റെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാംബ്ലാനി തുറന്നടിക്കുന്നത്. കണ്ണൂർ ചെമ്പേരിയിൽ കത്തോലിക്ക യുവജന പ്രസ്ഥാനം കെ സി വൈ എമ്മിൻ്റെ യുവജന സംഗമത്തിലായിരുന്നു രൂക്ഷമായ ഭാഷയിൽ പാംബ്ലാനിയുടെ ഈ വിമർശനം. അദ്ദേഹം കെ സി വൈ എമ്മിൻ്റെ പരിപാടിയിൽ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് അതിർക്കിടയിൽ നിന്ന് കാസയ്ക്കെതിരെ ഇത്തരമൊരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. അതിരൂപതയിലെ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് ആരും വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ട കാര്യമില്ല. അതായത് കത്തോലിക്ക സഭകളിലെ കുട്ടികളുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞും ഈ നാട്ടിൽ വർഗീയത കൊയ്യാനായിട്ട് ആരും ശ്രമിക്കേണ്ടതില്ല എന്നുള്ള പാംബ്ലാനി ആ സ്റ്റേറ്റ്മെൻ്റ് പാംബ്ലാനിയുടെ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്, സന്ദേശമാണ് ഇത്തരം കൂട്ടങ്ങൾക്കെതിരെയുള്ള. കേരളത്തിലെ മതേതരത്വ ജനാധിപത്യ ചേരിയെ നശിപ്പിക്കാൻ നടത്തുന്ന ബി ജെ പി പരിവാർ ഇതിൻ്റെ ആളുകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പരോക്ഷമായ പിന്തുണയുള്ള കാസ പോലുള്ള ഇത്തരം സംഘടനകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് താമരശ്ശേരി രൂപത അധ്യക്ഷൻ്റെ ഈ പ്രസ്താവന എന്നുള്ളത് വളരെ ഗൗരവം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഭീകരമായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുന്ന സാഹചര്യം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. ക്രൈസ്തവ യുവതികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശനം ചെയ്യുന്നു. ആരും സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകേണ്ട. കന്നുകാലി ചക്കമടൽ കണ്ടാൽ കൂട്ടിൽ കയറുന്നതുപോലെ നമ്മുടെ പെൺകുട്ടികളെല്ലാം വിവേചനവും വിവേകവും ഇല്ലാതെ പ്രണയക്കുരുക്കിൽ പെട്ടുപോവുകയാണെന്നാണ് പ്രചാരണം. ഇത് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. വളരെ രസകരമായ ഉപമയോടെ ആണ് അദ്ദേഹം ഉദാഹരണത്തോടെയാണ് അദ്ദേഹം ഈ കാര്യം വിമർശിക്കുന്നത്. കന്നുകാലി ചക്കമടലിലെ ചക്കയുടെ പുറന്തോട് ചക്കമടൽ കണ്ടതുപോലെ ഒരു കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്ന കന്നുകാലി കൂട്ടത്തിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകൾ കൃത്യമായിട്ട് ഇവിടുത്തെ പെൺകുട്ടികളെ ചക്കമടൽ കാണിച്ച് അല്ലെങ്കിൽ അന്ന് പകരമായി പറഞ്ഞെന്താണ് പുതിയ ബൈക്കും മൊബൈലും അല്ലെങ്കിൽ പുതിയ ഡ്രസ്സും എല്ലാം കാണിച്ച് അതിൽ പ്രലോഭിപ്പിച്ച് പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളൊരു പ്രചാരണമായിരുന്നു ലവ് ജിഹാദ് എന്ന രീതിയിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യമായിട്ട് പ്രചരിപ്പിച്ചിരുന്നത്. ഇതിന് സഭയിലെ ഒരു കൂട്ടം മതമേലധ്യക്ഷന്മാർ പിന്തുണയും നൽകിയിരുന്നു. സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. പാംബ്ലാനി പിതാവ് സഭയിലെ സഹോദരിമാരെ കുറിച്ച് പറയുകയാണ്. തലശ്ശേരിയിലെ ഒറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ വീഴ്ത്താനാകാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത്. അതായത് താമരശ്ശേരി രൂപതയിൽ നിന്ന് ഒരു പെൺകുട്ടിയെയും ഇത്തരത്തിൽ ലവ് ജിഹാദ് നടത്തി ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് രൂപതയുടെ പരമാധ്യക്ഷൻ തന്നെയായ പാംബ്ലാനി പിതാവ് പറയുകയാണ്. അവിടെ നിന്ന് ഒരു മനുഷ്യനെയും കൊണ്ടുപോയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ലവ് ജിഹാദ് നടത്തി കൊണ്ടുപോയതെന്ന് ഇത് പ്രചരിപ്പിക്കുന്നവർ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് സഭയിലെ മുതിർന്ന തന്നെ ഒരു രൂപത അധ്യക്ഷൻ തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതായത് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ലവ് ജിഹാദിൽ നിന്ന് കത്തോലിക്ക പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നത് പ്രധാന അജണ്ടയാക്കി പ്രവർത്തിക്കുന്ന കാസ സംഘടന കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹ ആശംസകളോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നിരിക്കെ മാർ ജോസഫ് പാംബ്ലാനി ഇപ്പോഴത്തെ നിലപാട് ഇക്കൂട്ടരെ എല്ലാം ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അതായത് കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാം, ഇതിൻ്റെ വഴിയിൽ ചില കാര്യങ്ങൾ അടിച്ചു മാറ്റി എടുക്കാമെന്ന് കരുതി കൂട്ടിയിറങ്ങിയ ഒരു കൂട്ടം തീവ്ര ആളുകൾ അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ഈ കാസ എന്നെല്ലാം പറയുന്നത്. ഇത്തരം ടീമുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പാംബ്ലാനി പിതാവ് കെ സി വൈ എമ്മിൻ്റെ അത് യൂത്ത് വിഭാഗത്തിൻ്റെ പരിപാടിയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്. വിവാദ സിനിമയായ കേരള സ്റ്റോറി ഇടുക്കി രൂപതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന്
താമരശ്ശേരി രൂപതയിലും ഇത് പ്രദർശിപ്പിക്കാനുള്ള നീക്കം നടന്നിരുന്നു. എന്നാൽ ഈ നീക്കം കൃത്യമായിട്ട് തടസ്സപ്പെട്ടു. അന്ന് അതിന് മുന്നിട്ടിറങ്ങിയ KCOM ചടങ്ങിലാണ് രൂപതാധ്യക്ഷൻ്റെ ഇന്നത്തെ മുന്നറിയിപ്പ് എന്നതാണ് പ്രധാനം. അന്ന് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് താമരശ്ശേരിയിലെ തന്നെ KCOM കേരള കാത്തലിക് ഗവൺമെൻറ്റിൻ്റെ ആളുകളായിരുന്നു ഈ സിനിമ അവിടെയും പ്രദർശിപ്പിക്കണമെന്നുള്ള സ്റ്റാൻഡ് എടുത്തിരുന്നത്. അപ്പോൾ ലവ് ജിഹാദ് വിഷയത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ നിലപാടാകട്ടെ സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും ക്രിസംഗികൾ എന്നറിയപ്പെടുന്ന ക്രൈസ്തവരിലെ BJP അനുകൂലപക്ഷത്തിനും വൻ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നാണ് സാമൂഹ്യ മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. കൃത്യമായിട്ടും പാംബ്ലാനിയുടെ ഈ സന്ദേശം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒന്നടങ്കം മനസ്സിലാകേണ്ടതാണ്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതാണ്. കത്തോലിക്ക സഭയിൽ പഠിക്കാത്ത കുട്ടികൾ വളരെ വളരെ കുറവാണ്. ഒരു 0.1% ഏതായാലും കുട്ടികളെങ്ങാനും പഠിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അവർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ്, കോളേജ് വിദ്യാഭ്യാസം നേടുന്നവരാണ്. അതിലുപരി അവർ വിദേശത്തടക്കം പോയി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി തിരികെ വരുന്നവരാണ്. ഇവർ ബാംഗ്ലൂരിലും നമ്മൾ ഹൈദരാബാദിലും മുംബൈയിലും ഡൽഹിയിലും എല്ലാം സന്ദർശിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റലുകൾ അതുപോലുള്ള കേന്ദ്രങ്ങൾ, പ്രൊഫഷണലായ കേന്ദ്രങ്ങൾ എവിടെ നോക്കിയാലും കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള മലയാളി പെൺകുട്ടികൾ നിരവധിയാണ്. ഇവരെ ഒന്നും കടത്തിക്കൊണ്ട് പോയതായി ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നു ലവ് ജിഹാദ് നടത്തി കേരളത്തിൽ നിന്ന് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലിക്കുന്ന ഒരു കവർ സ്റ്റോറി സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം വലിയ തോതിൽ BJP അനുകൂലമായി വോട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചില ക്രിസംഗികളുടെ നേതൃത്വത്തിൽ ഇത്തരം സിനിമകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നതിനും മറ്റും ശ്രമം നടന്നിരുന്നു. എന്നാൽ എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തെ കൂട്ടക്കൊല നടത്തിയ മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളോ കാര്യങ്ങളോ പ്രദർശിപ്പിക്കുന്നതിൽ ഇവരാരും മുന്നോട്ട് വന്നില്ല. കാരണം സ്വന്തം സമൂഹത്തിലെ ആളുകളെയും സ്വന്തം ആരാധനാലയങ്ങളെയും സ്വന്തം സഭയിലെ ആളുകളെയും കൊന്നൊടുക്കുന്നതിനെ, അല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്യുന്നതിന്, അവരുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുന്നതിനെ കുറിച്ച് കൃത്യമായി തയ്യാറാക്കിയ മണിപ്പൂരിലെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളൊന്നും ഇവർ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല. ആകെ എവിടെയാണ് സംഭവിച്ചത്? കൊച്ചിക്കടുത്ത്, ആലപ്പുഴയ്ക്കടുത്തുള്ള ചില രൂപതകൾ, ചില പള്ളികളിൽ മാത്രമാണ് ഈ മണിപ്പൂരിനെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്ററികളും മറ്റും പ്രദർശിപ്പിക്കാൻ തയ്യാറായത്. ബാക്കി കേന്ദ്രങ്ങളിൽ കവർ സ്റ്റോറി ഒരു ഏപ്പടം പ്രദർശിപ്പിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കാനാണ് ചില ആളുകൾ ശ്രമിച്ചത്. ഇത് വലിയ തോതിലുള്ള സാമൂഹ്യ വിമർശനത്തിനും കാരണമായിരുന്നു. ഇത്തരം സമയത്താണ് ഇപ്പോൾ പാംബ്ലാനി പിതാവിൻ്റെ ഇത്തരം മെസ്സേജുകൾ, ഇത്തരം സന്ദേശങ്ങൾ, ഇത്തരം പ്രസംഗത്തിൽ ഇത്തരം കൃത്യമായ വരികൾ, ഇത്തരം സഭയ്ക്കുള്ളിലെ ഇത്തരം കച്ചവടക്കാർക്കെതിരെ, ഇത്തരം ഒറ്റുകാർക്കെതിരെയാണ് എന്നുള്ളത് വലിയ തോതിലുള്ള വലിയ എന്താണ് തിരിച്ചറിവാണെന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്.